ആദ്യമായിട്ട് പോലും ഈ ഒരു പരശുരാമിന്റെ ഈ ഒരു കഥ കേൾക്കുവാണെങ്കിൽ ആർക്കും ശരിക്കും ഉൾക്കൊള്ളാനായിട്ട് ശരിക്കും ഒരു പ്രയാസം തോന്നും. കാരണം ഓൾ കേരള ഓട്ടോ എക്സ്പെഡിഷന്റെ 6ാമത്തെ ദിവസം ഞാൻ എത്തി നിൽക്കുന്നത് ഇന്ന് വയനാടാണ്. വയനാട് നമ്പ്യാർ കുന്നെന്ന് പറഞ്ഞിട്ട് ഒരു പക്ക ഒരു ഗ്രാമീണ പ്രദേശത്താണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാഗോസ് സ്റ്റീം വാഷ് ആണ്. അപ്പം നമുക്ക് വീഡിയോ എന്താണ്, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഉടനീളം അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള പ്രൈവറ്റ് ബസ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൈൻ ബസ് ഏതാണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും ഉത്തരം ഒന്നേ ഉള്ളൂ, പരശുറാം എന്ന് പറയും. കാരണം കേരളത്തിലെ എല്ലാവർക്കും എസ്പെഷ്യലി ബസ് പ്രേമികളുടെ വികാരം തന്നെയായിരുന്നു പരശുറാം. പക്ഷേ പരശുറാമിൻ്റെ പെർമിറ്റൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവിടെ KSRTC ടേക്ക് ഓവറൊക്കെ വന്നിട്ട് പരശുറാം കിടന്നു പോയായിരുന്നല്ലോ. അപ്പോൾ ആ കഥ ഞാൻ ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി പറഞ്ഞുതരാം. അങ്ങനെ പരശുറാം കിടന്നുപോയി. അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ എല്ലാവർക്കും ഈ പരശുരാമനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ശുഭ പ്രതീക്ഷ നൽകിക്കൊണ്ട് പരശുരാമിൻ്റെ FB പേജിൽ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടു, കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ശരിക്കും പരശുവിൻ്റെ കമ്മിങ് സൂണിന് അല്ലെങ്കിൽ കമ്മിങ് ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്നത് പെട്ടെന്ന് വരും. കാരണം അവൻ പെയിൻ്റൊക്കെ മാറി പുതിയ രൂപത്തിൽ വന്ന് പണിയൊക്കെ കഴിഞ്ഞു കിടക്കുന്ന ആ ഫോട്ടോ ഒക്കെ FBയിൽ കൂടെയും വാട്സപ്പിലൂടെയൊക്കെ ഒത്തിരി ഷെയർ ചെയ്യപ്പെട്ടു. അങ്ങനെ നമ്മളെല്ലാവരും അവൻ്റെ ഒരു വൻ തിരിച്ചു വരവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവൻ പിന്നീട് ഒരിക്കലും നിരത്തിലോട്ട് ഇറങ്ങിയില്ല. ഒരു കമ്മിങ് ബാക്ക് എന്നൊരു പോസ്റ്റ് വന്നു, കുറേ ഫോട്ടോസ് വന്നു, പക്ഷേ അവൻ മാത്രം തിരിച്ചു വന്നില്ല. പിന്നീട് പരശുറാമിന് എന്താണ് സംഭവിച്ചത്, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്യൂനോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തിരിച്ചു വരവനായിട്ട് കാത്തിരുന്ന പരശുറാമാണ് ഇപ്പൊ എൻ്റെ പുറകിലായിട്ട് കിടക്കുന്നത്. ശരിക്കും അവൻ്റെ ഈ അവസ്ഥയുടെ കാരണം എന്താണെന്ന് ഞാൻ ചെറിയൊരു ഹിസ്റ്ററി പോലെ പറഞ്ഞുതരാം. ശരിക്കും നമ്മുടെ പരശുറാം ജയന്തി ജനതാ ഗ്രൂപ്പിൻ്റെയാണ്. അപ്പം അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവന് ഈ ഒരു കളർ കോഡിലോട്ട് വരുന്നതിന് മുന്നേ ഉള്ള ഹിസ്റ്ററി വരെ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഇതിന് ശേഷമാണ് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്നും അറിയാതെ പോയത്. അതായത് ശരിക്കും എനിക്ക് തോന്നുന്നു 1978ലാണ് ഇങ്ങനെ ഈ ഒരു ബസ്, ഈ ഒരു ജയന്തി ജനതാ ഗ്രൂപ്പ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു ബസ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആയിട്ട് അവർ ഏകദേശം 3 ബസ്സാണ് വയനാട്ടിലോട്ട് ഇറക്കിയത്. ആ 3 ബസ്സുകൾ ഏകദേശം ഒരു 4 കൊല്ലത്തോളം സർവീസ് നടന്നിട്ട് ഏകദേശം ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളുമായിട്ട് അവർ പിന്നെയും ആ സർവീസ് വിടുമായിരുന്നു. അതിന് ശേഷം ശരിക്കും നമ്മുടെ പരശുറാം എന്തുകൊണ്ട് കേരള ജനതയുടെ മനസ്സിൽ പെട്ടെന്ന് കയറിക്കൂടി? എന്താണ് ഈ വണ്ടിക്ക് ഇത്രയധികം പ്രത്യേകതകളെ? ഇവന് മാത്രം, കേരളത്തിൽ മറ്റു വണ്ടികൾക്കൊന്നും ഇല്ലാത്തൊരു ഫാൻ ബേസ് പരശുറാമിന് മാത്രം എങ്ങനെ സ്വന്തമാണെന്ന് പറയാനുള്ള അഹങ്കാരം ഇവനുണ്ട്. ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ, പരശുരാം രംഗത്തെത്തുന്ന സമയത്ത് ശരിക്കും ഇവൻ്റെ പേര് മേഘദൂത് എന്നായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ സർവീസൊക്കെ കഴിഞ്ഞിട്ട് ഇവനെ തൃശ്ശൂരായിട്ട് വിറ്റു. അവിടുന്ന് അവൻ അശോക എന്ന് പറയുന്ന പേരിലായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഇറങ്ങി അന്നോളം ഇന്നോളം കുറേ തവണ പെർമിറ്റും അതുപോലെ തന്നെ 1-2 തവണ പേരും കാര്യങ്ങളും എല്ലാം മാറി. ശരിക്കും നമ്മുടെ ഈ വയനാട്ടിൽ നിന്നും നോർത്ത് പറവൂരിലേക്കായിരുന്നു ഇവരുടെ സർവീസും കാര്യങ്ങളും എല്ലാം. അങ്ങനെ ഇരിക്കെ ശരിക്കും 2016 കൂടിയാണ് ഗവൺമെൻറ് പിന്നെയും ഇവൻ്റെ മേൽ പിടിയിടുന്നത്. ശരിക്കും ഗവൺമെൻറ്റിൻ്റെ KSRTC ടേക്ക് ഓവർ വന്നു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത്യാവശ്യം നല്ലൊരു പെർമിറ്റ് എവിടെ ഉണ്ടെങ്കിലും KSRTC ടേക്ക് ഓവർ അവിടെ വന്നിരിക്കും. അങ്ങനെ പരശുവിൻ്റെ ആ ഒരു ടേക്ക് ഓവറിൽ നമ്മുടെ KSRTC അവിടെ ഓടാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പരശുറാം, ഞാൻ പറയാൻ വെച്ച പോയിന്റ് ഇതാണ്, പരശുറാമിന് ഇത്രയധികം ഫാൻ ബേസ് വരാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ആ പരശുറാം ഇറങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു വന്നുകൊണ്ടിരുന്ന ലൈൻ ബസ് അഥവാ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുകൊണ്ട് വരുന്ന മോഡലിൽ തന്നെയായിരുന്നു. പക്ഷേ പരശുറാം ശരിക്കും ആ ഒരു രംഗത്ത് ഒരു വിപ്ലവമായിട്ടാണ് വന്നത്. കാരണം ഇവന് AC ഉണ്ട്, TV ഉണ്ട്, അങ്ങനെ കുറേ. നിങ്ങൾ തന്നെ നോക്ക്, ഇവനിപ്പോൾ ഉള്ളത് 12 മീറ്റർ ഷാസിയയിലുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കൂടെയുള്ള ഈ പരശുറാം. മാത്രമല്ല ഉള്ളിലോട്ട് കയറിയാൽ ശരിക്കും എന്താ, പാവങ്ങളുടെ ഒരു ലക്ഷറി വണ്ടിയാണ് നമ്മുടെ ഈ പുറയിൽ കിടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ. മാത്രമല്ല ശരിക്കും ഇവൻ്റെ ഉള്ളിൽ കയറിയാൽ ഇവൻ്റെ ആ ഒരു റൈഡ് എന്ന് പറയുക, ആ ഒരു ഭയങ്കര കംഫർട്ടബിളായിട്ട്, മാത്രമല്ല ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് നമ്മൾ കണ്ടുവന്ന പ്രൈവറ്റ് ബസ് എന്നുള്ള നമ്മുടെ സങ്കല്പത്തെ മാറ്റി പറിച്ചുകൊണ്ട് ശരിക്കും ഒരു വിപ്ലവത്തിൻ്റെ സൃഷ്ടിച്ചായിരുന്നു പരശുറാം കടന്നു വന്നത്. അങ്ങനെയാണ് ഇവന് ഇന്ന് ഈ ഇത്രയും വലിയൊരു ഫാൻ ബേസിനെ അവകാശപ്പെടാനായിട്ട് പരശുറാമിന് കഴിയുന്നത്. അപ്പോൾ ഇത്രയും ഫാൻ ബേസുമായിട്ട് വളരെ നല്ല രീതിയിൽ സർവീസ് കാഴ്ചവെക്കവെയാണ് KSRTC ഇങ്ങനെ ഇവന്റെ പെർമിറ്റ് സ്വന്തമാക്കുന്നത്. അപ്പോൾ ഇവൻ നമ്മുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ ആ പെർമിറ്റ് KSRTC എടുത്തു. പിന്നീട് LSന്റെ പെർമിറ്റ് നമുക്ക് ഇവന് കിട്ടിയെന്ന് പറഞ്ഞാലും ആ ഒരു ഫീൽഡിൽ കുറച്ച് നാൾ ഓടി. പക്ഷേ ആൾക്ക് അതിൽ വലിയ കാര്യത്തിൽ വിജയിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ സ്വയമേ അങ്ങ് പിൻവാങ്ങുകയായിരുന്നു പരശുറാം ചെയ്തത്. ഇത്രയും കഥ കേരളത്തിൽ പരശുറാമിനെ അറിയാവുന്ന, ബസ്സിനെ പ്രേമിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഈ കഥകളെല്ലാം നമുക്കറിയത്തില്ലാത്ത കാര്യം ഇതാണ്. ഈ ഒരു ടേക്ക് ഓവറിന് ശേഷം നമ്മുടെ പരശുറാം പിൻവാങ്ങി ഏകദേശം ഒരു 1.5-2 കൊല്ലത്തോളം നമ്പ്യാർ കുന്നിലെ ഒരു തോട്ടത്തിൽ വിശ്രമിക്കുന്ന പടം ശരിക്കും വളരെയധികം ബസ്സിനെ പ്രേമിക്കുന്ന, പരശുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിലെ ഒരു കനല് കോരിയിട്ട പടമായിരുന്നു നമുക്ക് അന്ന് ഫേസ്ബുക്കിലൂടെ എല്ലാം പ്രചരിച്ചത്. അതായത് ഇങ്ങനെ നീല പെയിൻ്റൊക്കെ അണിഞ്ഞ് അവൻ ഒരു തോട്ടത്തിൽ വിശ്രമിക്കുന്നത് വളരെയധികം കേരളത്തിലെ ബസ്സിനെ പ്രണയിക്കുന്ന എല്ലാവരുടെയും ചങ്കിലൊരു പെടപ്പായിട്ട് തന്നെയായിരുന്നു ആ പടങ്ങളെല്ലാം ഷെയർ ചെയ്യപ്പെട്ടത്. അതിനുശേഷം ശരിക്കും കേരളത്തിലെ ഇത്രയും ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ തവണ ഇങ്ങനെ ന്യൂസ് വരുന്നു, പരശുറാം തിരിച്ചു വരുന്നു, അവനിതാ നാളെ ഇറങ്ങും, മറ്റന്നാൾ ഇറങ്ങും, അങ്ങനെ കുറേ ന്യൂസുകൾ വന്നെങ്കിലും നമ്മുടെ ബസ്സിൻ്റെ ഓണേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പക്ക ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വന്ന ന്യൂസുകളൊന്നും നമുക്ക് അത്രയ്ക്ക് ട്രസ്റ്റ് വേർത്തി അല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ജനുവരി ഒക്കെ ആയതോടെ നമ്മൾ ഇതാണ്ട് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു വാർത്ത ഇവൻ്റെ ഓണേഴ്സ് തന്നെ വെളിവിടുകയായിരുന്നു ഇവൻ്റെ FB പേജിലൂടെ. അതായത് നമുക്ക് പരശുറാം AC എയർബസ് എന്ന് പറഞ്ഞിട്ടൊരു FB പേജ് ഉണ്ട് ഇവന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പേജിലൂടെ ഇതാണ്ട് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആർഭാടമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സാധാ പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് കണ്ടതോടെ ഇവനെ സ്നേഹിക്കുന്നവർക്ക് പിന്നെയും ആവേശം വരാൻ തുടങ്ങി. കാരണം പരശുറാം എങ്ങനെയാണോ തിരിച്ചു പോയത് അതിൻ്റെ ഇരട്ടി ആവേശത്തോടെ പരശുറാമിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുകയായിരുന്നു. ആ പോസ്റ്റിന് ശേഷം ഷെയർ ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും നാൾ നീലക്കുപ്പായം അണിഞ്ഞ് നടന്ന നമ്മുടെ പരശുറാം ദേ ഇപ്പോൾ ഈ ഒരു നീലയിൽ നിന്ന് റോസ് പെയിൻറ്റിലേക്ക് മാറി. കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ കളർ കോഡൊക്കെ ചേഞ്ച് ആയല്ലോ. അങ്ങനെ നിരത്തിലിറങ്ങി ഓടാനായിട്ട് അവൻ എല്ലാ വിധത്തിലും സജ്ജമായി. കാരണം നമുക്കറിയാലോ ഒരു വണ്ടി കിടന്നു പോയാൽ അവൻ്റെ അവസ്ഥ അറിയാലോ. അപ്പം വണ്ടി അത്രയും നാൾ ഏകദേശം അത്രയും വർഷം കിടന്നു പോയത് തന്നെ പെയിൻറ്റിങ്ങും ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെ ഇവന് നശിച്ചു പോയോ അതെല്ലാം റീപ്ലേസ് ചെയ്ത് പരശുവിനെ റോഡിലിറങ്ങി ഓടാൻ പരുവത്തിന് നല്ലൊരു രീതിയിൽ തന്നെ കുളിപ്പിച്ചൊരുക്കി സുന്ദര കുട്ടപ്പനാക്കി എടുത്തു. അങ്ങനെയുള്ള കുറേ ഇവൻ്റെ പുതിയ ആ ഒരു വേഷവിധാനത്തിൻ്റെ ഫോട്ടോസും FBയിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു. അപ്പോൾ ശരിക്കും നമുക്കൊക്കെ ഭയങ്കര ഒരു ആഹ്ലാദമായിരുന്നു, പരശുറാം അതീവ ഊർജ്ജത്തോടെ ഒരു കമ്മിങ് ബാക്ക് നടത്തുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക്. പക്ഷേ ഇത്രയും കാര്യം ഇങ്ങനെ വരുന്നു എന്നറിഞ്ഞെങ്കിലും ആരും ഇവൻ്റെ വരവ് പിന്നീട് കണ്ടില്ലെന്നുള്ളതാണ്. പിന്നീട് ഇവൻ എന്തു പറ്റിയെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അതാണ് ഞാൻ ഇന്നിപ്പോൾ നമ്പ്യാർ കുന്നിൽ തന്നെയാണുള്ളത്. അതായത് പണ്ട് പരശുറാം പെർമിറ്റ് പോയി എവിടെ വിശ്രമിച്ചോ അവിടെ തന്നെ ഇന്നും ഒരു പെർമിറ്റിനായിട്ട് കാത്തു തന്നെയാണ് ഇവൻ കിടക്കുന്നത്. ശരിക്കും ആ പുതിയ ഒരു വേഷമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ പെർമിറ്റിനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കൊറോണ ഇഷ്യൂസും ലോക്ക്ഡൗണും എല്ലാം വന്നത്. അങ്ങനെ പിന്നെയും പെർമിറ്റ് കിട്ടാൻ താമസിച്ചു. പെർമിറ്റ് കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം കുറേ പ്രശ്നങ്ങൾ ഇവന് പെർമിറ്റ് കിട്ടാത്തതിൽ ഏറ്റവും വലിയൊരു പങ്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. കാരണം മര്യാദയ്ക്ക് നല്ല ഒരു റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വണ്ടിയാണ് നമ്മുടെ ഈ കിടക്കുന്ന. അന്നത്തെ ഒരു കാലത്ത് വളരെയധികം പ്രതാപത്തോട് തന്നെ അത്രയും ഫാൻ ബേസ് ഉള്ള കേരളത്തിലെ ഏറ്റവും ഒരേ ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേറെ വണ്ടികളുണ്ടെങ്കിലും ഇവൻ്റെ അടുത്തൊന്നും ഒരു ഫാൻ ബേസ് എത്തത്തില്ല. കാരണം അത്രയ്ക്ക് ഓരോ ജനങ്ങളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ പരശുറാം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ കേരളത്തിൽ എവിടെ നല്ലൊരു പെർമിറ്റ് ഒരു വണ്ടി ഒരു പ്രൈവറ്റ് ബസ് കേരളത്തിൽ മര്യാദയ്ക്ക് സർവീസ് നടത്തുന്നത് കണ്ടാൽ ശരിക്കും KSRTCക്ക് സുഖിക്കത്തില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ അവർ അവിടെ ടേക്ക് ഓവർ കൊണ്ടുവന്നിട്ട് അവിടെ KSRTC ആ പെർമിറ്റിൽ ഓടാൻ തുടങ്ങി. അവിടെ KSRTCയും അവിടെ മര്യാദയ്ക്ക് സർവീസ് ഒന്നും നടത്തിയില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ പരശുരാമൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ പുറത്തു നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി അകത്തോട്ടും കൂടെ പോയിട്ടൊന്ന് നോക്കാം. ഒരു കാലത്ത് പ്രതാപത്തോടെ നമ്മുടെ ഈ ഒരു നിരത്തുകളിലൂടെ ഓടിയിരുന്ന പരശുരാമിൻ്റെ പുറത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇവൻ്റെ അകത്തളങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് നമുക്ക് നോക്കാം. ഇവൻ ശരിക്കും സർവീസ് തുടങ്ങിയ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന തരത്തിലല്ല ഉള്ള ഒരു ലൈൻ ബസ് അല്ലായിരുന്നു ശരിക്കും പരശുരാമൻ എന്ന് പറഞ്ഞാൽ. അതായത് മലയാളികൾക്കൊരു പുതിയ ഒരു യാത്രാനുഭൂതിയാണ് ഇവൻ കൊടുത്തതെന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നാൾ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലൈൻ ബസ്സിൽ AC എന്ന്? വല്ല ശരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് വരെ കൊണ്ടുവന്നത് പരശുരാമാണ്. മാത്രമല്ല ഒരാളിപ്പം യാത്ര ചെയ്ത ഒരാൾ കയറിയ ഉടനെ ഇതാണ്ട് ഡോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്നു തുറക്കുന്നു. മാത്രമല്ല സീറ്റിൻ്റെ കാര്യത്തോട്ടൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ എന്താണ് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണ് കുഷ്യൻ ഇട്ട സീറ്റും കാര്യങ്ങളും നമ്മളൊരു ലോങ് ജേണിക്ക് വേണ്ടിട്ട് കേറിയ കൂട്ടത്തിലാണെങ്കിൽ വളരെ സുഖമായിട്ട് ഇരുന്ന് ഫ്രണ്ടിൽ ഇതാണ്ട് അവിടെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ ഉണ്ട്. ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് വളരെ നല്ലൊരു യാത്ര തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. ശരിക്കും നമുക്കറിയാം ലൈൻ ബസ്സുകളിലൊന്നും ടി വി അലൗഡ് അല്ല, പക്ഷേ പരശുറാമിന് ടി വി ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദേ നിങ്ങളിതിനെ നോക്ക്, ഡ്രൈവറിൻ്റെ ക്യാബിൻ സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യാത്രക്കാർക്ക് വേണ്ടി ടി വി പ്ലേ ചെയ്യുന്നൊന്നും ഡ്രൈവറിനെ ഒരു തരത്തിലും അവൻ ആ ഡ്രൈവറിൻ്റെ ഒരു എന്താണ് ആ പുള്ളിയുടെ എന്താ ശ്രദ്ധയെ മാറ്റി കളയത്തൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പരശുറാമിന് ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ്, അതായത് ലൈൻ ബസ്സുകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ഫീച്ചറുകളുണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങളൊന്നും ഇവൻ്റെ നീളം ഞാൻ പറഞ്ഞില്ല, 12 മീറ്റർ ശാസ്തിയാണ്. അപ്പോൾ നോക്കി ഇങ്ങനെ കിടക്കാണ്, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ അങ്ങ് നോക്കുക അത്രയും നീളത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും യാത്രക്കാരുമായിട്ട് വളരെ എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു പരശുറാം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ ഒപ്പം ഇതാണ്ട് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ കിടന്നു പോകുന്നത്. ഇവനെ രംഗത്തോട്ട് എത്തിച്ച സമയത്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അടയുകയും തുറക്കുകയും ചെയ്യുന്ന ഡോറുകളൊക്കെ ശരിക്കും ഒരു വിപ്ലവം തന്നെയായിരുന്നു. കാരണം അന്ന് അങ്ങനത്തെ വണ്ടികളൊന്നും അങ്ങനത്തെ ഒരു ബസ്സൊന്നും നമ്മൾ കണ്ടിട്ടൂടെ ഇല്ല. മാത്രമല്ല അത് മാത്രമല്ല കേട്ടോ, സ്റ്റോപ്പ് അനൗൺസിങ് സിസ്റ്റം കൊണ്ട് മാത്രമല്ല, ഇത് കൂടാതെ സ്റ്റോപ്പ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയും ഇന്ന സ്റ്റോപ്പായിരുന്നു, മലയാളത്തിലും വരും ഇംഗ്ലീഷിലൊരു അനൗൺസ്മെൻറ്റ് വരും. മാത്രമല്ല അടുത്ത സ്റ്റോപ്പ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മെട്രോയിലൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അത്രയും ശരിക്കും എന്താണ് മൊത്തത്തിൽ നല്ലൊരു ജേണി, നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒപ്പം ഇന്ന് ഈ ഒരു എന്താണ് ശരിക്കും ഇവനെ സ്നേഹിച്ച ആൾക്കാർക്ക് വളരെയധികം വിഷമം തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇന്നിവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നത്. മാത്രമല്ല കുറേ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. നിങ്ങൾ തന്നെ നോക്കുക, ഇവൻ്റെ ഈ ഒരു ലോഡ് ക്യാരിയർ വന്നിരിക്കും, ഈ ലഗേജ് ക്യാരിയർ വന്നിരിക്കുന്നു പറഞ്ഞാൽ സാധാരണ ലൈൻ ബസ് ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ ബസ്സിൽ കയറുമ്പോഴേക്കിന് ഇങ്ങനത്തെ ഈ മേളിൽ ഉള്ള ഇങ്ങനെ ഓരോ കമ്പി പോലെ ആയിരിക്കും നമുക്കിത് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇതിപ്പം നമുക്ക് ടൂറിസ്റ്റ് ബസ്സുകളിൽ കാണുന്നതിൽ നിന്നും അതിൽ നിന്നും വരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലൊരു ഡിസൈനാണ് ഇപ്പം ഇവൻ്റെ ഈ ഒരു ലഗേജ് ക്യാരിയറിനൊക്കെ വന്നിട്ടുള്ളത്, മൊത്തത്തിൽ ഓവറോൾ പാറ്റേണൊക്കെ വന്നിട്ടുള്ളത്. ശരിക്കും ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, വയനാട്ടിൽ നിന്നും നോർത്ത് പറവൂർ വരെ ഒരു ലോങ് സർവീസാണ് ഇവൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു സർവീസിലുടനീളം എനിക്ക് തോന്നുന്നു പലരും പരശുറാമിൽ മാത്രം കയറാനായിട്ട് ഇതിന് മുന്നേയും പിന്നെയും ഒക്കെ വന്നുകൊണ്ടിരുന്ന വണ്ടികളൊക്കെ മിസ് ചെയ്തിട്ട് അതിലൊന്നും കയറണ്ട, ഇവന് വേണ്ടിയിട്ട് കാത്തു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരിക്കൽ നമ്മുടെ പരശുറാമിൻ്റെ ഹോട്ട് സീറ്റിലാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇവൻ്റെ വെളിയിൽ നിന്നും അതുപോലെ തന്നെ ഉള്ളിൽ കയറിയിട്ടെല്ലാം നമ്മൾ കുറേ വിഷ്വൽസ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ശരിക്കും ഒരു വർഷം മുന്നേ അവർ നിരത്തിലിറക്കാനായിട്ട് ഇവനെ ഒന്ന് മൂടി പിടിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലെങ്കിലും ഇവനെ കാണാൻ പറ്റിയത്. ശരിക്കും അന്ന് കിടന്ന കിടപ്പ് തന്നെ ഇപ്പോഴും കിടക്കുമായിരുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഇങ്ങനൊരു അവസ്ഥ ആയിരിക്കില്ല ഇവൻ്റെ എന്ന് പറഞ്ഞാൽ. കാരണം ഒരു വർഷം തന്നെ കിടന്നപ്പോൾ ഇവൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ച് വർഷങ്ങൾ കിടന്നപ്പോഴത്തേക്കിനും അവൻ്റെ അവസ്ഥ ഊഹിക്കാന്നല്ലേ ഉള്ളൂ. ശരിക്കും ഡ്രൈവർ ക്യാബിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതാണ്ട് ഫ്രണ്ടിൽ തന്നെ വലിയ നമ്മുടെ ലൈലാൻഡിൻ്റെ ചീറ്റ വളയവും ഒക്കെ കാണാം. ഡ്രൈവർ സീറ്റിൻ്റെ പുറകിലായിട്ട് ഇതാണ്ട് നമ്മുടെ ഒരു ടി വി യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ സൈഡിലും കൂടെ നമുക്കൊരു ടി വി യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതേ നിങ്ങൾ ടോപ്പിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ സി വെൻറ്റും കാര്യങ്ങളും അവിടെ കൂടി കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ ഈ ഒരു ക്യാബിനും അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ആ ഒരു സ്ഥലവും തമ്മിൽ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മറ്റ് ലൈൻ ബസ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഇങ്ങനെ ടി വി യൂണിറ്റൊക്കെ നമുക്ക് ഇവൻ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും നമ്മൾ കണ്ടുവരുന്ന ലൈൻ ബസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ അല്ലല്ലോ നമ്മൾ, അതായത് ഡ്രൈവർ ഇരിക്കുന്ന തൊട്ട് പുറകെ വരെ ഇങ്ങനെ ഇടിച്ചു കുത്തി യാത്രക്കാർ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ടി വി അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യാണ്ട് പറ്റത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു വണ്ടി പ്രത്യേകിച്ച് ഇവനെന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡ് എന്ന് തന്നെ പറയാം. പരശുറാം എനിക്ക് വന്നപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്നൊക്കെ. പക്ഷേ ഏകദേശം ഒരു വർഷത്തോളം ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഇവൻ ഓടാതെ കിടന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ന് തൊട്ട് ഓടാതെ കിടന്നു നോക്കിയാൽ കുറേ വർഷമായി കേട്ടോ. മൊത്തത്തിൽ ഇവൻ ഓടാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. പക്ഷേ പണി കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം, അതായത് പണി നടത്തിയത് ശരിക്കും നിരത്തിലിറക്കി ഓടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു പണിയും ഈ മൊത്തത്തിൽ ഇവൻ്റെ ഈ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ഇവനിങ്ങനെ ഓടാതെ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാനായിട്ടൊന്നും നിർവാഹമില്ല. കാര്യം ഇത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വണ്ടിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഇത്രയ്ക്ക് എന്താണ് വളരെ ശോചനീയമായ ദയനീയ അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പത്തി ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അത് എന്താണ് പറയാനായിട്ട് ശരിക്കും വാക്കുകളില്ലെന്ന് തന്നെ പറയണം. കാരണം അത്രയ്ക്ക് ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട് സഹിക്കാൻ പറ്റുന്നത്, സത്യമായിട്ട് സഹിക്കാൻ പറ്റുന്നത്. അത് bus premium Kamatra alert, Serikim Adi White Polum, Parasuram in the year Kada Equanilla, Arkum, Serikul Colonel, Sericure Prayas and Nonogarna, Atraki and the number of Arethlepand Pradavato, which in the Genmi Mark, okay, in the year Kala to the Vermlak and Avikadan the Wunos, the Vernon the Varnova than Yana, Serikim Uru, Serikim legend and then a Vilking at Trek Ayakala, Atraki Nalur service the guards of Andian. Pradavato would Tane Parasuram in Service or the Kana Mengilaniki Tonu, Oribakshe, Parasuramine Pranake in the Vandigla snake in the number like a Manasa, Chalapol, even the permit like a kitty, Parea or Pradapatoda, even the Chalapinium number a Muniluda villas in Arakanate Vatiak. Serikim Namaka Kachayan, Batinora, ending in Mokachayan, Stramika, Parasivina, Tirichi Varanite, Ningal Agrekin, Ningalak and Ningal Sadiki, Mingle Devi, the Shadal, even a snake in the Lavarka, Valeriatigam, and the Navaldi, and Alarikari Maricada. Upon Cheriki Madangi, wherever I take Kathir in the number allowed Kathir in the Parasuram in the Port Ravasta Idokiana, Velia Happy number Southern Ella video end name like and then Velia Kotti Horsella, outdrawing Aringal Kerkin number Kodkabashe. Even in the Namakatriki Sandos stood even near Avasta and Atraki Sandos stood and Namakuru outro Varnipuan and Tontilla anyway. Number a Pudu video Verna Ricotana and number old Kerala expedition to Baga. In the video, you can like and share it. Even if you have a cat, you can permit it. You can So, you can share and comment the video later. Importance So, video, you can share it. Bye bye.